വേപ്പിൻ്റെ പ്രത്യേകത ഇതാണ് പ്രത്യേകിച്ചും അത് മഞ്ഞളിനൊപ്പം എടുക്കുമ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള കൃമികീടങ്ങൾ ഇവയെല്ലാം ഇല്ലാതാക്കും കാരണം അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജ വിനിമയത്തെ വളരെയധികം ക്രമീകരിക്കാൻ സഹായിക്കുന്നു നിങ്ങളിത് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഇഷ്ടാനുസരണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തേക്ക് നീക്കാൻ കഴിയുന്നതാണ് അപ്പോൾ വേപ്പും മഞ്ഞളും ഒരുമിക്കുമ്പോൾ അതിന് ബീജകോശങ്ങളെ വിഘടിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് അതിനെ മറ്റൊരു തരത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റുക അതിനെയാണ് ഓജസ് എന്ന് വിളിക്കുന്നത് ശരീരത്തിലെ ഓരോ കോശവും ഓജസിനാൽ മൂടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രകാശമുള്ള മനുഷ്യനാകും യോഗ സെന്ററിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് വേപ്പ് മഞ്ഞൾ എന്നിവയുടെ ഒരു ചെറിയ ഉരുള കഴിച്ചാണ് ഇതിന് നിരവധി വശങ്ങളുണ്ട് നിങ്ങളുടെ ശരീരത്ത് ചെലുത്തുന്ന സ്വാധീനവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനും ഉപരിയായി വേപ്പിൻ്റെ മരം അത് ഇന്ത്യയിൽ ഉടനീളം കാണുവാൻ കഴിയും ഇന്ന് ഒരുപക്ഷേ ലോകമെമ്പാടുമുള്ള മറ്റ് പത്ത് പന്ത്രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലും ഇത് വളരുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സ്വദേശിയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും സങ്കീർണമായ ഇലകളിലൊന്നാണ് ഇത് നൂറ്റമ്പതോളം സങ്കീർണമായ രാസപ്പാറ്റേണുകൾ ഇതിനകത്ത് അടങ്ങിയിരിക്കാമെന്ന് കരുതപ്പെടുന്നു അതിന് ആരോഗ്യപരവും ഊർജപരവും ആത്മീയവുമായ വശങ്ങളുണ്ട് ഇതിന് ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നോക്കൂ ആധുനിക വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുടെ ഒരു അടിസ്ഥാന തെറ്റാണ് ആരോഗ്യത്തെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള കേവലവാദം ഇതാണ് ആരോഗ്യം ഇത് ആരോഗ്യമല്ല ഇപ്പോൾ അവർ പറയുന്നു നിങ്ങളുടെ ഏതിൻ്റെയും രസതന്ത്രം രക്തത്തിലെ രസതന്ത്രം അതും ഇതും എന്തൊക്കെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാണ് എന്നെ വിശ്വസിക്കൂ നിങ്ങളിൽ മിക്കവരുടെയും ഈ പാരാമീറ്ററുകളെല്ലാം പൊരുത്തപ്പെടാം എന്നിട്ടും നിങ്ങൾ ആരോഗ്യവാനായിരിക്കണമെന്നില്ല കാരണം ആരോഗ്യം ഒരു നിശ്ചിത പ്രതിഫലനമാണ് അതൊരു സമ്പൂർണ്ണ വാദമല്ല നിങ്ങളിപ്പോൾ തികച്ചും ആരോഗ്യവാനായിരിക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പം രോഗിയായിത്തീരും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ശരി പത്ത് മിനിറ്റ് എന്ന് വെക്കേണ്ട ഈ സായാഹ്നത്തോടെ നിങ്ങൾ രോഗിയായേക്കാം ഇത് സാധ്യമാണ് അതിന് വളരെയധികം സാധ്യതയുണ്ട് ആരോഗ്യത്തെ ഇത് ഇതാണ് എന്ന് നിർവചിക്കാൻ കഴിയും എന്ന ഈ ആശയം രാസ പരാമീറ്ററുകളെല്ലാം ശരിയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യവനാണെന്ന് പറയുകയും ചെയ്യുന്ന രീതി ശരിയല്ല ഒരിക്കലുമല്ല നിങ്ങൾ രോഗിയാവാതെ തന്നെ പല കാര്യങ്ങളും സിസ്റ്റത്തിനുള്ളിൽ ചാഞ്ചാട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യവാനാവാതെ തന്നെ പലതും സുസ്ഥിരവുമാകാം അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വേപ്പ് എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ അത് ഉടനടി ചെയ്യുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ എലിമെൻറ്ററി കനാൽ വൃത്തിയായി സൂക്ഷിക്കുമെന്നതാണ് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ മുഴുവൻ ദഹന വ്യൂഹവും മറ്റു ജീവികൾ വളരെയധികമുള്ള ഒരു പ്രദേശമാണ് ഈ എലമെൻറ്ററി കനാലിൽ അവിടെ സൂക്ഷ്മജീവികളുടെ മുഴുവൻ സമൂഹവുമുണ്ട് അവരിൽ പലരും നമ്മളോട് സൗഹൃദത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവകാരണമാണ് ഭക്ഷണം ആകീരണം ചെയ്യാൻ സഹായിക്കുന്നവരാണ് ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും അവകാരണമാണ് സംഭവിക്കുന്നത് എങ്കിലും നമുക്ക് ദോഷം ചെയ്യുന്ന ധാരാളം പേർ അവിടെയുണ്ട് വേപ്പിൻ്റെ പ്രത്യേകത ഇതാണ് പ്രത്യേകിച്ചും അത് മഞ്ഞളിനൊപ്പം എടുക്കുമ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ ശരീരത്തിന് ഒരു തരത്തിലും ആവശ്യമില്ലാത്തവയെല്ലാം ശരീരത്തെ ദോഷമായി ബാധിക്കുന്നവയെല്ലാം ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള കൃമികീടങ്ങൾ ഇവയെല്ലാം ഇല്ലാതാകും ശുദ്ധമായ വൻകുടൽ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് നിങ്ങൾ ഏതെങ്കിലും പരമ്പരാഗത ഡോക്ടറെ കാണാൻ പോയാൽ ഏതെങ്കിലും പരമ്പരാഗത ഡോക്ടറെ ഒരു ആയുർവേദ ഡോക്ടറെ അല്ലെങ്കിൽ ഒരു സിദ്ധവൈദ്യൻ അങ്ങനെ ആരെയെങ്കിലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം തന്നെയായാലും ആദ്യം അവർ നിങ്ങളുടെ വയർ ശുദ്ധീകരിക്കും കാരണം അവർക്ക് വൻകൂടൽ വൃത്തിയായിരിക്കണം നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വൻകൂടൽ വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ മനസ്സിലെന്ത് സംഭവിക്കുന്നു എന്നതിനെയെല്ലാം വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും നോക്കൂ നിങ്ങളൊരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ അതിനൊരു ഡിസൈൻ ഉണ്ട് ഒരു വാസ്തുവിദ്യ രൂപകൽപ്പന എന്നാൽ മെറ്റീരിയലിൻ്റെ ഗുണനിലവാരം നിർണയിക്കുന്ന ഒരു ഭാഗവും അതിനുണ്ട് അത് എങ്ങനെ എങ്ങനെ നിർമ്മിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ് രൂപകൽപ്പന മികച്ചതാണെന്നതിനാൽ കെട്ടിടവും മികച്ചതാവുമെന്ന് പറയാൻ പറ്റുകയില്ല നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഗുണനിലവാരവും പിന്നെ ആരാണ് അത് നിർമ്മിക്കുന്നത് എന്നതെല്ലാം വലിയ വ്യത്യാസമുണ്ടാക്കുന്നുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് ഇത് വളരെ മികച്ച ഒരു ഡിസൈനാണ് ദശലക്ഷക്കണക്കിന് വർഷം എടുത്തിട്ടാണ് ഈ ശരീരം ഇങ്ങനെയായി തീർന്നിട്ടുള്ളത് പരിണാമ പ്രക്രിയയിലൂടെ ശരീരം ഈ രൂപത്തിലെത്താൻ വളരെ അധികം സമയമെടുത്തു എന്നാൽ ഇത് നിർമ്മിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ രീതിയും വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഏതു തരം ഭക്ഷണമാണ് കഴിക്കുന്നത് അത് നിങ്ങളുടെ സംസ്കാരത്തെ മാത്രമല്ല ആശ്രയിച്ചിരിക്കുന്നത് അതാത് പ്രദേശങ്ങളുടെ അതിജീവന ആവശ്യങ്ങൾക്കനുസരിച്ചാണ് സംസ്കാരങ്ങൾ വികസിച്ചിട്ടുണ്ടാവുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്കാരങ്ങൾ ആ സ്ഥലത്ത് ലഭ്യമായ കാര്യങ്ങൾക്കനുസരിച്ചാണ് വികസിച്ചത് അതിജീവന ആവശ്യങ്ങൾ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്താണ് പ്രധാന ഉപജീവന മാർഗം ഇതിനനുസരിച്ചാണ് സംസ്കാരങ്ങൾ വികസിച്ചത് സംസ്കാരങ്ങളെല്ലാം തികഞ്ഞതല്ല നിർഭാഗ്യവശാല ആളുകൾ ഇതുമായി താദാത്മ്യം പ്രാപിക്കുകയും തങ്ങളുടെ സംസ്കാരമാണ് മികച്ചതെന്ന് കരുതുകയും ചെയ്യുന്നു ലോകത്തിലെ ഒരു സംസ്കാരവും എല്ലാം തികഞ്ഞതല്ല കാരണം ഈ തലമുറയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ നാളത്തെ സംസ്കാരമാണ് ഹലോ നിങ്ങൾ വളരെ ബോധപൂർവമാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് കരുതുന്നുണ്ടോ ഇല്ല ഇത് സംഭവിക്കുകയാണ് അല്ലേ ഇന്ന് നിങ്ങൾ എന്തു മാലിന്യങ്ങൾ ചെയ്താലും അടുത്ത തലമുറ എടുക്കാം അല്ലെങ്കിൽ അത് നിരസിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വിപരീതം ചെയ്യാം എന്തായാലും എന്നാൽ ഈ തലമുറയുടെ സംസ്കാരത്തിൻ്റെ അനന്തരഫലമാണ് അടുത്ത തലമുറയുടെ സംസ്കാരത്തെ വളർത്തുന്നത് അതിനാൽ സാംസ്കാരികമായി നിങ്ങൾ എന്താണ് കഴിക്കുന്നു എന്നതിൽ കാര്യമില്ല ഈ സിസ്റ്റത്തിലേക്ക് എന്താണ് പോവേണ്ടത് ഇതെന്തിനു വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ട ഇന്ധനം എന്താണ് അതറിയുക എന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയുടെ സന്തുലിതാവസ്ഥയും കാര്യക്ഷമതയും നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ് ആഹാരം എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഊർജം ലഭിക്കുവാൻ നമ്മളെപ്പോഴും എല്ലാ വാഹനങ്ങളുടെയും ഇന്ധനക്ഷമതയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നമ്മൾ കണ്ട അൻപതുകൾ കുഴപ്പമില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ അറുപതുകളിലെയും എഴുപതുകളിലെയും കാറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പത്ത് കാറുകൾ പൊളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു യുദ്ധക്കപ്പൽ നിർമ്മിക്കാം കാറ് നിർമ്മിക്കാൻ അത്രമാത്രം ലോഹമാണ് അവർ ഉപയോഗിച്ചിരുന്നത് ശരിയാണ് ഇപ്പോൾ അവയെല്ലാം വളരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ധനക്ഷമത എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മൈൽ യാത്ര ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം ഇന്ധനം ഉപയോഗിക്കുന്നു ശരി നമ്മൾ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണ് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അതായത് പ്രവർത്തി ചെയ്യാൻ ഒരു യൂണിറ്റ് ഊർജ്ജം എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ എത്രമാത്രം ഭക്ഷണം കഴിക്കണമെന്നാൽ സിസ്റ്റത്തിൽ അമിതമായ ലോഡ് വരുന്നു എന്നാണ് ഇതിനർത്ഥം അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ബോധമില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ അല്പം വേപ്പ് മഞ്ഞൾ എന്നിവ കഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കുടിക്കുക അത് ആ ഒരു ബോധം നിങ്ങൾക്ക് നൽകും കാരണം ശരീരം ഭക്ഷണത്തോട് ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കും ആവശ്യമുള്ള ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ ശരീരം പറയും നിങ്ങൾക്കിത് സ്വയം മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ശരീരത്തിലെ ഓരോ കോശവും അത് അറിയിക്കും കാരണം വേപ്പും മഞ്ഞളും ഒരുമിച്ച് സെല്ലുലാർ തലത്തിലേക്ക് ഒരു നിശ്ചിത ആക്സസ് സൃഷ്ടിക്കും അത് ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വിതരണം ചെയ്യപ്പെടുന്ന രീതിയെ അവ സ്വാധീനിക്കുന്നു പലപ്പോഴും ആളുകളെന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യമാണ് ആന്തരിക ജ്വലന എഞ്ചിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ ഊർജ വിതരണം എങ്ങനെ സംഭവിക്കുന്നു സോ ഹൗ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഹാപ്പൻസ് ഓട്ടോമൊബൈലിൽ അതിനെ ട്രാൻസ്മിഷൻ എന്നാണ് വിളിക്കുന്നത് ഒരേ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അത് എത്രമാത്രം ഇന്ധനം ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു വാഹനം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് നിർണ്ണയിക്കുന്നത് എൻജിൻ്റെ പവർ ഒരു കാര്യമാണ് ചക്രങ്ങളിലെ പവർ മറ്റൊരു കാര്യമാണ് തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് ലോകത്തിലെ മികച്ച റേസിംഗ് മെഷീനുകൾ വെറും രണ്ടേ ദശാംശം ഏഴ് ലിറ്റർ മാത്രമാണ് ഫോർമുല വണ്ണുകൾക്കായി അവ ക്രമീകരിച്ചൊരു പരിധിയാണിത് എന്നാൽ അവ വളരെ വേഗതയേറിയവയാണ് കാരണം എൻജിൻ്റെ ശക്തിയും ചക്രത്തിൻ്റെ ശക്തിയും ഊർജ വളരെ കുറവാണ് എഞ്ചിനിൽ എഴുന്നൂറ് ബി എച്ച് പി ഉല്പാദിപ്പിക്കുന്ന പിക്കപ്പ് ട്രക്കുകൾ നമുക്കുണ്ട് എന്നാൽ ചക്രത്തിലേക്ക് പോകുന്ന ഊർജം മറ്റൊരു കാര്യമാണ് അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നുണ്ട് നിങ്ങളുടെ വയറ്റിൽ സൃഷ്ടിക്കപ്പെടുന്ന ഊർജം എവിടെയാണ് പോകുന്നത് അതെത്രത്തോളം പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത് ആളുകൾക്ക് അതേക്കുറിച്ച് യാതൊരു ബോധവുമില്ല ഇതിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് യോഗ പരിശീലനങ്ങളുണ്ട് കൂടാതെ അതിനെ സഹായിക്കാനായി ഈ പറഞ്ഞ വേപ്പും മഞ്ഞളും വലിയ പങ്ക് വഹിക്കുന്നു കാരണം അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജ വിനിമയത്തെ വളരെയധികം ക്രമീകരിക്കാൻ സഹായിക്കുന്നു നിങ്ങളിത് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഇഷ്ടാനുസരണം നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തേക്ക് നീക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തേക്ക് നീക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുമ്പോൾ അത് ഇപ്പോൾ ഞാനിത് പറഞ്ഞാൽ ആളുകൾ ഒരുപാട് കാര്യങ്ങൾ സങ്കല്പിച്ച് തുടങ്ങും അതുകൊണ്ട് ഞാൻ അത് ചുരുക്കി പറയാം എന്തായാലും ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഊർജം ബോധപൂർവം ഞാൻ എൻ്റെ തൊണ്ടയിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ബോധപൂർവം നിങ്ങൾക്കറിയാവുന്ന ധാരാളം ഗായകർക്കും മറ്റുമെല്ലാം ഇത് സംഭവിക്കുന്ന കാര്യമാണ് വളരെ സ്വാഭാവികമായി എന്നാൽ നിങ്ങൾ ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ എന്തിനെങ്കിലും നോക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ കണ്ണുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ എല്ലാമല്ല ഒരു വലിയ അളവിൽ ഊർജം അപ്പോൾ കാണാം നിങ്ങളുടെ നോട്ടം വളരെ ശക്തിയേറിയതായി മാറും എല്ലാവർക്കും കണ്ണുകളുണ്ട് ഒരു അത് ട്വൻ്റി ട്വൻറ്റി ആയിരിക്കാം അല്ലല്ല ഞാൻ ഈ വർഷത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ കാഴ്ചയാണ് ഉദ്ദേശിച്ച് ഓ ഈ നമ്പർ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ട്വൻ്റി ട്വൻറ്റി എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അപ്പോൾ നിങ്ങളുടെ കാഴ്ച സാധാരണമായിരിക്കാം പക്ഷേ ഒരേ കാഴ്ചയായിരിക്കണമെന്നില്ല ഒരേ കാര്യങ്ങൾ ഗ്രഹിക്കുകയില്ല അതേ രീതിയിൽ തുളച്ച് കയറുകയുമില്ല ഇതുപോലെ വിവിധ വശങ്ങളുണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ കൈകളിൽ കേന്ദ്രീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ സ്പർശനത്തിൻ്റെ സ്വഭാവം തന്നെ മാറുന്നതാണ് അപ്പോൾ ഇത് സാധ്യമാവണമെങ്കിൽ ഒന്നാമതായി സിസ്റ്റത്തിലെ ഈ ഊർജ്ജ പ്രക്ഷേപണം സുഗമമായിരിക്കണം വെറും വയറ്റിൽ വേപ്പും മഞ്ഞളും ചേർത്ത് കഴിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്ഭുതം സൃഷ്ടിക്കും അത്ഭുതങ്ങൾ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാധനകൾ ചെയ്യുമ്പോൾ അവർക്കിത് വളരെ പ്രധാനമാണ് ഇതിന് മറ്റ് മാനങ്ങളുണ്ട് അതായത് നമ്മൾ വെറും വയറ്റിൽ വേപ്പും മഞ്ഞളും കഴിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തിൻ്റെ ഒരു തലത്തെ മറ്റൊന്നിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശക്തി അതിനുണ്ട് യോഗ സംസ്കാരത്തിൽ ഇത് ശരിയായ കാഴ്ചപ്പാടോടെ മനസ്സിലാക്കണം ഡോക്ടർമാർ പറയുന്നു നിങ്ങൾ സ്ഥിരമായി ബേപ്പ് കഴിച്ചാൽ അത് ബീജകോശങ്ങളെ നശിപ്പിക്കുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായി നാം പറയുന്ന ഒരു കാര്യമാണിത് നോക്കൂ വിവിധ തരം കോശങ്ങളുണ്ട് ഇന്ന് ആധുനിക ശാസ്ത്രം അവ ഓരോന്നിൻ്റെയും വ്യത്യസ്തത തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിലുള്ളതും നിങ്ങളുടെ അസ്ഥിമഞ്ചയിലുള്ളതും നിങ്ങളുടെ ശുക്ലത്തിലുള്ളതും തലച്ചോറിലുള്ളതുമെല്ലാം വ്യത്യസ്തമാണ് അവയെല്ലാം മറ്റൊരു ജീവിയെപ്പോലെയാണ് എല്ലാവരിലും പൊതുവായൊരു ത്രെഡ് ഉണ്ടെങ്കിലും അവ വളരെ വളരെ വ്യത്യസ്തമാണ് ശരീരത്തിന് ഒരു എപ്പിത്തീലിയൽ കോശം സൃഷ്ടിക്കാൻ ആവശ്യമായ ഊർജം ഒരു ശുക്ലം സൃഷ്ടിക്കാൻ ആവശ്യമായ ഊർജ്ജം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോശം തലച്ചോറിലെ ഒരു കോശം സൃഷ്ടിക്കാൻ ആവശ്യമായ ഊർജ്ജം അവയുടേതെല്ലാം അളവ് വളരെ വ്യത്യസ്തമായിരിക്കും പലരും ഇത് അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ അൻപത് വർഷത്തിനുള്ളിൽ അവർ അതിലേക്ക് എത്തും നിങ്ങളോട് ഞാൻ പറയുകയാണ് അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ഒരു മാനമെന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ ഈ അത്ഭുതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ ഇതിൽ ലൈംഗികതയെക്കുറിച്ച് ചിന്തിക്കരുത് ഒരൊറ്റ കോശം കൊണ്ട് മാത്രം അല്ലേ രണ്ട് ശരിയാണ് പക്ഷേ ഒരൊറ്റ കോശം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ജീവനെ സൃഷ്ടിച്ചെടുക്കാം ഞാൻ ചോദിക്കുന്നു ഇതൊരു ചെറിയ കാര്യമാണോ ആളുകൾ വളരെയധികം ലൈംഗികത തലയിൽ കുത്തി നിറച്ചിരിക്കുന്നതിനാൽ അവർക്കതിൻ്റെ അത്ഭുതം കാണാൻ കഴിയുന്നില്ല ഒരൊറ്റ കോശം ഉപയോഗിച്ച് ഒരു പുതിയ ജീവൻ മുളച്ചുണ്ടായത് എങ്ങനെയെന്ന് നോക്കൂ അത് ഈ ലോകം മുഴുവൻ ജനങ്ങളെ നിറച്ചു അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് മറ്റൊരു കാര്യം അപ്പോൾ വേപ്പും മഞ്ഞളും ഒരുമിക്കുമ്പോൾ അതിന് ബീജകോശങ്ങളെ വിഘടിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട് അതിനെ മറ്റൊരു തരത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റുക അതിനെയാണ് ഓജസ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെല്ലും പതുക്കെ ഓജസിൽ പൊതിഞ്ഞാൽ നിങ്ങൾ സാധന ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജവിനിമയം ഏകീകൃതമാണെങ്കിൽ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഓജസിൻ്റെ ഒരു കവചമുണ്ടാകുമ്പോൾ ഞാൻ ഓജസ് എന്ന് പറയുമ്പോൾ അതെന്താണ് അതെനിക്ക് കാണിച്ചു തരൂ എൻ്റെ രക്തത്തിൽ ഓജസ് ഒന്നും കാണാനില്ലല്ലോ ശരി നിങ്ങളുടെ രക്തത്തിൽ ഒരു ജീവനേയും കാണാൻ കഴിയില്ല നിങ്ങളത് മനസ്സിലാക്കണം അതിൽ രസതന്ത്രം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആരും തെളിയിച്ചിട്ടില്ല ഹലോ നിങ്ങൾ തെളിയിക്കണം അപ്പോൾ ഓജസ് എല്ലാ കോശങ്ങളെയും ആവരണം ചെയ്യുന്നു ശരീരത്തിലെ ഓരോ കോശവും ഓജസിനാൽ മൂടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രകാശമുള്ള മനുഷ്യനാകും എല്ലാ എല്ലാ ആ വാക്കിൻ്റെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പ്രകാശിക്കുന്ന ഒരു മനുഷ്യനായി മാറും അകത്തും പുറത്തും നിങ്ങൾ അങ്ങനെയായിരിക്കും ഇത് എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ബോധോദയമല്ല കാര്യങ്ങൾ ശരിയായി സംഭവിക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ സൃഷ്ടിക്കുകയാണ് ശരീരവും മനസ്സും പ്ലാറ്റ്ഫോമുകളാണ് നിങ്ങളതിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിൽ നിങ്ങൾ ഏതു തരം നൃത്തം ചെയ്യുന്നുവെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എന്നാൽ നിങ്ങളെ പിന്നോട്ട് വലിക്കാത്ത ഒരു മികച്ച പ്ലാറ്റ്ഫോം ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളിത് മനസ്സിലാക്കണം ശരീരം എന്നത് ഒരു ലക്ഷ്യമല്ല ശരീരം ഒരു പ്ലാറ്റ്ഫോമാണ് മനസ്സും മനസ്സും ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഇത് വളരെ ഊർജ്ജസ്വലവും സുസ്ഥിരവുമാക്കുന്നുവെങ്കിൽ ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഉത്സാഹം എന്നാൽ എല്ലായിടത്തും പോയി തുള്ളിച്ചാടുക സ്ഥിരത എന്നാൽ മരിച്ചതുപോലെ ആയിരിക്കുക എന്നാണ് അവർ കരുതുന്നത് ഉത്സാഹപരിതവും സുസ്ഥിരവുമായിരിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നൃത്തം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു ദിശയിൽ വേപ്പ മഞ്ഞൾ എന്നിവ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവ കൂടാതെ നിങ്ങൾക്ക് സാധ്യമല്ല എന്നല്ല സാധ്യമാണ് പക്ഷേ ഒരു താങ്ങുള്ളപ്പോൾ എന്തുകൊണ്ടത് ഉപയോഗിച്ചുകൂടാ ശാരീരികവും മാനസികവുമായ ആരോഗ്യം കണക്കിലെടുക്കുമ്പോൾ ഇതിന് നിരവധി നിരവധി വശങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് സാധ്യതയാണ് ഒന്ന് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒന്നിനെ ഉപയോഗിക്കുക മറ്റൊന്ന് നിങ്ങളെ ഒരു പ്രത്യേക ഊർജത്തിൽ കുതിർക്കുന്ന ഒരു സാഹചര്യത്തെ ഉപയോഗിക്കുക അതായത് നിങ്ങളുടെ ഈ ശരീരം ഇങ്ങനെ ഈ മുഴുവൻ ശരീരത്തെ അല്ല ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഓജസ് ഉണ്ടായിരിക്കണം ഓജസിൻ്റെ ഒരു സംരക്ഷണ പാളി അപ്പോൾ നിങ്ങൾ രോഗരഹിതമായി ജീവിക്കും നിങ്ങൾ പ്രശ്നരഹിതമായി ജീവിക്കും മാത്രമല്ല നിങ്ങൾ ഒരേ സമയം ഉത്സാഹഭരിതരും സ്ഥിരതയുള്ളവനുമായി തുടരുന്നതുമാണ്